അങ്ങനെ മൂന്നാറിൻ്റെ മലനിരകളൊക്കെ താണ്ടി നമ്മൾ കാന്തല്ലൂരിൻ്റെ മണ്ണിലെത്തിയിരിക്കുകയാണ്. ആദ്യം തന്നെ കണ്ണുടക്കിയ ഇത് ഈ കൃഷിഭൂമിയിലാണ്. നല്ല പച്ചപ്പും ഹരിതാപവും നിറഞ്ഞ് തട്ടുതട്ടായിട്ടുള്ള കൃഷിയിടം. കാന്തല്ലൂരിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ അത് കാന്തല്ലൂരുകാരനോട് തന്നെ ചോദിക്കണം. പല ഗ്രാമങ്ങളും മൊത്തം ഒരു 13 വാർഡുണ്ട് കാന്തല്ലൂരിന്. ഈ 13 വാർഡിലേക്കും കാന്തല്ലൂരാണ് ഇത് മൊത്തം. കോവിൽക്കടവ് തൊട്ട് പെരുമള വരെയാണ് ഇത് ലാസ്റ്റ്. കോവിൽക്കടവ് ഫസ്റ്റായിട്ട് വരുന്നത്, രണ്ടാം ലാസ്റ്റായിട്ട് വരുന്നത് പെരുമല. അപ്പൊ മൊത്തം ഇതിൽ 13 ഗ്രാമങ്ങളുണ്ട്, 13 വാർഡ്. ഇനി ഓരോ ഗ്രാമത്തിന്റെ പേര്, അത് ആദ്യം ഏറ്റവും മുകളിലുള്ളത് പെരുമല, അതിന്റെ താഴത്തുള്ളത് പുത്തൂർ, അതിന്റെ ഇപ്പുറത്തുള്ള കൊകനാഥപുരം, എന്നിട്ട് കാന്തല്ലൂർ, ഇതിന്റെ താഴത്തെ കീലാന്തൂർ, അതിന്റെ താഴത്തെ കാറയൂർ, അതിന്റെ താഴത്തെ സ്വർക്കുളം, അതിന്റെ ഇപ്പുറത്തെ ഒരു പൈശനഗർ, അതിന്റെ താഴത്തൊരു തിണ്ടുക്കൊമ്പ്, അതിന്റെ അപ്പുറത്ത് മിസിൻ വയല്, അതിന്റെ അപ്പുറത്ത് കർച്ചീനാട്, ഇതിന്റെ അപ്പുറത്ത് കട്ടീനാട്, എന്നിട്ടൊരു കോയിൽക്കടവ്. ഇത്ര ഗ്രാമങ്ങള് ഇരിക്കുവാണ് ഒരു കാന്തല്ലൂർ. കാന്തല്ലൂരിന്റെ മൊത്തം ഇതിന് ഇത്ര ഗ്രാമത്തിന്റെ പേര് കാന്തല്ലൂരാണ്. ആ വീടിരിക്കുന്ന ഏരിയ ഒന്ന് നോക്കിയേ, ആർക്കൊന്ന് താമസിക്കാൻ തോന്നുന്ന അന്തരീക്ഷം അല്ലേ. മയിലുകൾ ഉൾപ്പെടെ അനവധി പക്ഷികളുടെ ആവാസകേന്ദ്രമാണ് ഈ ഏരിയ ഒക്കെ. ഈ കാന്തല്ലൂർ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു 30 കൊല്ലത്തിന് മുമ്പ് ഇവിടൊക്കെ നെൽകൃഷി, ഈ കാണുന്ന പാടങ്ങൾ ഫുള്ളായിട്ട് നെല്ല്. എന്നിട്ട് ഇതിന്റെ കാന്തല്ലൂർ തൊട്ട് അടുത്ത് പ്രദേശങ്ങളിൽ നിൽക്കുന്നത് പച്ചക്കൃഷി, പച്ചക്കറി കൃഷികൾ. പഴത്തോട്ടങ്ങൾക്ക് പേര് കേട്ട നമ്മുടെ കാന്തല്ലൂരിന്റെ ചരിത്രമാണ് സത്യണ്ണൻ പറഞ്ഞത്. അന്നത്തെ കാലത്ത് ഇവിടെ നിറയെ നെൽകൃഷിയായിരുന്നു അത്രേ. എന്നാൽ ഇന്ന് അതെല്ലാം പച്ചക്കറി കൃഷിയായി മാറി. ഇവിടുത്തെ മണ്ണും സൂര്യപ്രകാശവും കാലാവസ്ഥയൊക്കെ പഴവർഗ്ഗങ്ങൾ തഴച്ചു വരാൻ സഹായിക്കുന്നവയാണ്. കാന്തല്ലൂരിന്റെ അവസാന ഗ്രാമമായ പെരുമല ഗ്രാമത്തിന്റെ കവാടാണ് ഇവിടെ. ഈ അമ്പലത്തിനൊരു ഐതിഹ്യമുണ്ട്. കർണാടകയിൽ വാണിരുന്ന ഭഗവതിയെ ഒരു മലയാളി പൂജാരിയുടെ അഭ്യർത്ഥന പ്രകാരം അദ്ദേഹത്തിന് പിന്നാലെ കേരളത്തിലേക്ക് വരികയും പിന്നീട് പെരുമലയിലെത്തിയപ്പോൾ പൂജാരി തിരിഞ്ഞു നോക്കുകയും മലയാള ഭഗവതി അവിടെ പ്രതിഷ്ഠയാവുകയും ചെയ്തു. ഇതാണ് ഈ അമ്പലത്തിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത്. പെരുമല ഗ്രാമത്തിന്റെ നാടൻ കാഴ്ചയിലേക്ക് കടക്കാം. മുറ്റത്ത് നല്ല പൂക്കളൊക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ള കുഞ്ഞു വീടുകൾ. വീട്ടുമുറ്റത്തിരുന്ന് കിളികളൊക്കെ പാട്ടുപാടുന്നുണ്ട്. മുറ്റത്ത് കോഴിക്കൂടും കുത്തിപ്പെറുക്കുന്ന പൂവനും പൂന്തോട്ടവും ചെറിയ കൃഷിയൊക്കെ ആയിട്ട് നാട്ടിൻപുറത്ത് ഇതുപോലുള്ള വീടുകൾക്ക് ഒരു പ്രത്യേക സൗന്ദര്യമുണ്ട്. കാന്തല്ലൂരിലെ ഗ്രാമങ്ങളുടെ പ്രത്യേകത ഇതാണ്, ചുറ്റും ഓറഞ്ച് ചെടികളാണ് ഈ കാണുന്നത്. ഇവിടങ്ങളുള്ള വീട്ടുമുട്ടത്ത് ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് ചെടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും. ഇതവിടുത്തെ ഒരു പശുത്തൊഴുത്താണ്. ആ പശുത്തൊഴുത്ത് വരെ പൂച്ചെടിയിൽ പൊതിഞ്ഞു മനോഹരമാക്കിയിരിക്കുന്നു. ഇതിനപ്പുറത്താണ് കാന്തല്ലൂരിലെ പെരുമല ഗ്രാമത്തിലെ കൃഷിത്തോട്ടങ്ങൾ കാണാം. നല്ല മഴയായിരുന്നല്ലേ, രണ്ടു ദിവസമായിട്ട് കുറവുണ്ടല്ലേ. ഇവിടെ ഫ്രൂട്ട്സ് ഉണ്ടോ, ഇവിടെ കൃഷി ചെയ്യുന്നുണ്ടോ? ഇവിടെ പച്ചക്കറി. തെള്ളക്കൂട് എന്ന് വെച്ചാൽ ആ വെളുത്തുള്ളി. ആ ഓക്കെ ഓക്കെ. വെളുത്തുള്ളിക്ക് എന്താ പറയുന്നത്? തമിഴില് വെളുത്തുള്ളി. കാന്തല്ലൂരിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് വെളുത്തുള്ളിയാണെന്ന് തന്നെ പറയാം.
തുടർച്ചയായിട്ടുള്ള മഴ കാരണം വൻ നഷ്ടമാണ് കർഷകർക്കുണ്ടായത്. ഇത് കൃഷി കിട്ടുന്നുണ്ടോ ഇവിടെ? നടക്കാവോ? എടുത്തല്ലേ. വെളുത്തുള്ളി എങ്ങനെയാ? എത്രയാ? ആ കിലോ 60. മഴയായിരുന്നല്ലേ? വർഷത്തിൽ 2 പ്രാവശ്യം. ആ ഇവിടെ പ്രധാനമായിട്ടും വെളുത്തുള്ളി തന്നെയാണോ? ക്യാബേജ് ഉണ്ട്. ഇന്നത്തെ കൃഷി രീതിയായിട്ട് വളരെയധികം വ്യത്യസ്തപ്പെട്ടിരുന്നു പണ്ട് കാലത്തെ ഇവിടുത്തെ കൃഷികൾ. ഇന്നത്തെ ക്യാബേജ് ഉരുണ്ടവയായിരുന്നെങ്കിൽ അന്നത്തെ കാലത്തെ ക്യാബേജിന്റെ ഇല മാത്രമായിരുന്നു വിളവെടുത്തത്. നല്ല ഗുണമേന്മയുള്ള പച്ചക്കറിയായിരുന്നു അവയൊക്കെ. എന്നാൽ അന്ന് ക്യാബേജ് പാകമാകാൻ ഏകദേശം 1 കൊല്ലത്തോളം എടുക്കുമായിരുന്നു. എന്നാൽ ഇന്നാകട്ടെ അത് ഏകദേശം 3 മാസം കൊണ്ട് വിളവെടുക്കാൻ വേണ്ടി സാധിക്കും. പണ്ട് കാലത്ത് ഇവിടുത്തെ ഉരുളക്കിഴങ്ങ് കൃഷി രീതി മാറിപ്പോയിരിക്കുന്നു. അന്ന് ഉരുളക്കിഴങ്ങ് പാകമാകാൻ ഏകദേശം 6 മാസത്തോളം എടുത്തിരുന്നെങ്കിൽ ഇന്നത് 3 മാസമായിട്ട് ചുരുങ്ങി. ചേച്ചിമാരുടെ 1 കിലോ വെളുത്തുള്ളിയൊക്കെ മേടിച്ചിട്ടാണ് പോയത്. ക്യാബേജ് ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്. വയലറ്റ് കളർ ക്യാബേജോ? അതെനിക്കറിയാം. വയലറ്റ് കളറോ? പച്ച കളറല്ലേ ക്യാബേജ്? അമ്മ, വയലറ്റ് കളറുള്ള ക്യാബേജ് ഉണ്ടോ? എൻ്റെ അമ്മയാ പറഞ്ഞത്. ചുമല പോലത്തെയോ? ഇത് സാധാരണ ക്യാബേജ് അല്ലേ? സാധാരണ ക്യാബേജ് നമ്മൾ ഇവിടെ കാണുന്ന ക്യാബേജ്, പച്ച കളറുള്ള ക്യാബേജ്. വെളുത്തുള്ളി മേടിക്കാം. കാന്തല്ലൂരിലെ ഓരോ ഗ്രാമത്തിലും വ്യത്യസ്തമാണ് സവിശേഷങ്ങൾ നിറഞ്ഞിരിക്കുന്നു. നമുക്ക് അങ്ങോട്ട് ഇറങ്ങി ചെന്നാൽ മാത്രമേ ഉള്ളൂ അതിനെ കൂടുതലായിട്ട് അറിയാൻ വേണ്ടി പറ്റത്തുള്ളൂ.